ശ്രീ ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കേരള ജനതയ്ക്ക് എത്ര പ്രിയങ്കരമായിരുന്നു എന്നുള്ളതിനെ അനുസ്മരിപ്പിക്കുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില വസ്തുതകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. മണിപ്പൂരിലെ തിരക്കേറിയ പ്രവർത്തന മേഖലയിൽ നിന്ന് അതിനോടനുബന്ധമായ ചില കാര്യങ്ങൾക്കായി ഡൽഹിയിൽ ഇന്ന് പ്രഭാതത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തെക്കുറിച്ച് അറിയാനിടയായത്. എൻ്റെ മനസ്സിലേക്ക് ഓടിക്കയറിയ ഒരു ചിന്ത, ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട് അദ്ദേഹത്തെ കാണുവാനും ഇടപെടുവാനും സാധിച്ച ചില അനുഭവങ്ങളാണ്. അദ്ദേഹവുമായിട്ട് അടുത്തറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും നിരവധി അനവധി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ ജീവിതത്തിലും എന്നോടുള്ള വ്യക്തിപരമായ ഒരു സമീപനത്തെ ചില വാക്കുകളിൽ പങ്കുവെക്കണം എന്നെനിക്ക് അതിയായി ആശയമുണ്ടായി. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും പൊതുകാര്യ പ്രശസ്തൻ എന്നുള്ള നിലയിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും ആദരിക്കുന്നതിലും മുൻപന്തിയിലായിരുന്നതിന് യാതൊരു സംശയമില്ല. ഇന്നേക്ക് 24 വർഷം മുമ്പാണ് ഞാൻ അന്ന് ഞങ്ങളുടെ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പാളായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെയുള്ള ചില വിഭാഗങ്ങൾക്ക് സംവരണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണുവാനും അതിനുശേഷം ശ്രീ എ കെ ആന്റണിയെ കണ്ട് സംസാരിക്കുവാനായിട്ട് ഒരു പറ്റം വൈദികരുമായി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. വളരെ തിരക്കേറിയ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹം നീന്തിക്കയറുന്ന പോലെ ആ ജനങ്ങളെയൊക്കെ വക മാറ്റിക്കൊണ്ട് അങ്കിയിട്ട് നിൽക്കുന്ന എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ഞാൻ എന്തോ ചെയ്യണം, എന്തിനാ അച്ഛൻ എന്നെ കാണാൻ വന്നു. ആ ചോദ്യം തന്നെ എൻ്റെ മനസ്സിന് വളരെ കുളിർമ അണിയിച്ചു എന്ന് മാത്രമല്ല എനിക്ക് വലിയൊരു പ്രതീക്ഷ തന്നു. ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു, നിവേദനം കൊടുത്തു. അതിനകത്ത് ആദ്യത്തെ ചില വരികൾ അദ്ദേഹം വായിച്ചു. അതിനുശേഷം എന്നോട് ചോദിച്ചു, അച്ഛാ എങ്ങനെയാണ് ഇത് സാധ്യമാകുക? ഞാൻ എൻ്റെ സൊല്യൂഷനും പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം അച്ഛാ, ഏതായാലും ശ്രീ എ കെ ആന്റണിയെ കൂടെ മുഖ്യമന്ത്രിയെ കൂടെ കണ്ടച്ഛന് ഈ കാര്യങ്ങളൊന്ന് പറയണം എന്ന് പറയുകയും അതിനുശേഷം പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അച്ഛാ എന്തായി ആ കാര്യം എന്നെന്നോട് ആ തിരക്കുകളുടെ ഇടയിൽ എടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കണം ഒരു പൊതുസേവകൻ എന്നുള്ള ആ വലിയ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മറ്റൊരു കാര്യവുമായിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്നു. വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നു, അദ്ദേഹത്തിനെങ്കിലും പനിയായി കിടക്കുന്ന സമയത്താണ്. അന്ന് ശ്രീ PP തങ്കച്ചൻ സാറ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അദ്ദേഹമാണ് UDF കൺവീനറായിരുന്നത്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീടിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. ധാരാളം ജനങ്ങളുണ്ട്, പക്ഷേ ഒരു അച്ഛൻ വന്നു എന്നുള്ളത് അദ്ദേഹത്തെ അറിയിച്ച ഉടനെ തന്നെ ഞങ്ങൾ അങ്ങത്തേക്ക് വിളിക്കുകയും ഞാനും CSE ഒരു അച്ഛനും കൂടെ ആയിരുന്നു, സീനിയർ അച്ഛനും കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ചെന്നത്. സംസാരിക്കുകയും ദീർഘമായി സംസാരിക്കുകയും പനിയുടെ അസ്വസ്ഥത ഉണ്ടായിരുന്നു, തല നേരെ നിൽക്കാൻ കഴിയാഞ്ഞിട്ട് തല ഇങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അവിടുന്ന് പോരുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം നിലമ്പൂരിൽ വന്നപ്പോൾ, അന്ന് ഞാൻ നിലമ്പൂരിലുണ്ട്, ശ്രീ ആര്യാടൻ മുഹമ്മദ് സാറിൻ്റെ ഭവനത്തിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ, ഇത് ഞങ്ങളുടെ അച്ഛനാണല്ലോ എന്ന് പറയുന്ന ഒരു വാക്കുകൾ എൻ്റെ മനസ്സിന് ഒരുപാട് കുളിർമയണിയിച്ചു. ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ടായിരിക്കേണ്ടുന്ന എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ അവതാരമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. അതുപോലത്തെ ഒരു നേതാവ് നമുക്കിനിയും കേരളത്തിൽ ഒരു തലങ്ങളിലും ഉണ്ടാകുകയില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകത്തിൽ നിന്ന് ജനസേവകർക്ക് പഠിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയും തന്നെ ശപിക്കുന്നവർക്ക് വേണ്ടിയും തന്നെ പുച്ഛിക്കുന്നവർക്ക് വേണ്ടിയും പുഞ്ചിരികളെ സമ്മാനിക്കാൻ മറക്കാത്ത ഒരു ജനനായകൻ. എല്ലാ ഹൃദയങ്ങളിലും അദ്ദേഹം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും, രാഷ്ട്രീയ എതിരാളികളാകട്ടെ മറ്റ് എതിരാളികളാകട്ടെ, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അനുദപിക്കും എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ആശ്വാസവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ വേദനിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾക്കും ദൈവമായ കർത്താവ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടും, അദ്ദേഹത്തെ പോലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായാൽ നമ്മുടെ രാജ്യം എത്ര പുരോഗതിയിലേക്കും നന്മയിലേക്കും മുന്നേറും എന്ന് ഓർപ്പിച്ചുകൊണ്ടും
എന്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം.